നമസ്കാരം. എന്നും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ള ഒരു മേഖലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേത്. ഇപ്പോൾ ഇതാ വീണ്ടും അടുത്ത ഒരു വിവാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചുറ്റിപ്പറ്റി വരുന്നു. അത് മറ്റൊന്നുമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ അപേക്ഷയിൽ ഇപ്പോൾ മന്ത്രിമാരുടെയും മറ്റ് ഉന്നത നേതാക്കളുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചവർക്ക് 50 വയസ്സ് വരെ ഇളവ് നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴിവച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ ഗവൺമെൻറ് ചീഫ് വിപ്പ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ധനകാര്യ കമ്മിറ്റികളുടെ ചെയർമാൻ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ സേവനം അനുഷ്ഠിച്ചവർ ഇവർക്ക് 50 വയസ്സ് വരെ അപേക്ഷിക്കാം എന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് ഈ മാസം, അതായത് ഇക്കഴിഞ്ഞ മെയ് 18-നാണ് പുറത്തിറങ്ങിയത്. ഇത് പ്രകാരം ജനറൽ വിഭാഗക്കാർക്ക് 36 വയസ്സ് വരെയും സംവരണ വിഭാഗങ്ങൾക്ക് 40 വയസ്സ് വരെയുമാണ് അപേക്ഷിക്കാവുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ വന്നിരിക്കുന്നത്. അതായത് മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ മറ്റ് ഉന്നത പദവി അലങ്കരിക്കുന്നവരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് 50 വയസ്സായി ആനുകൂല്യം നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഈ ഒരു ഉത്തരവിന് പിന്നിൽ കൃത്യമായ ചില അജണ്ടകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഇതേ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങൾ. ഈ പല ഭാഗത്തു നിന്നും ഇതേക്കുറിച്ച് പറയുന്നത്, ഇത് കൃത്യമായി ആളുകളെ കണ്ടെത്തി ഇതിലേക്ക് റിക്രൂട്ട് ചെയ്ത് വച്ചിട്ടുള്ള ഒരു പ്രഹസനമാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് എന്ന് തന്നെയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഈ ഒരു ഉത്തരവിനെതിരെ അധിക്ഷേപം ഉയരുന്നത്, ആരോപണം ഉയരുന്നത്. എന്തായാലും നമുക്കറിയാം, കാലാകാലങ്ങളിൽ നിരവധി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ LD ക്ലാർക്ക് അതുപോലെ സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിൽ നിലവിലെ 50 ഒഴിവുകളിലേക്കുള്ള അപേക്ഷയിലാണ് ഉന്നതരുടെ ഇഷ്ടക്കാർക്ക് ഇത്തരത്തിൽ അവസരം നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ ഉത്തരവ്. ഇത് ശരിക്കും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ഒരു വിവാദ ഉത്തരവിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നത്. കാരണം കൃത്യമായി ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഇന്ന പദവിയിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് എന്നാൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു പ്രഹസനമായിട്ടാണ് ഈ ഒരു ഉത്തരവിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇതേ തസ്തികയിൽ താൽക്കാലിക അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരോ ചെയ്തിട്ടുള്ളവരോ ആയവർക്ക് അപേക്ഷകർക്ക് ഈ സേവന കാലാവധി പൂർത്തീകരിച്ച് ഓരോ 3 വർഷത്തിലും 1 മാർക്ക് എന്ന കണക്കിൽ പരമാവധി 5 മാർക്ക് വരെ നൽകുമെന്നൊക്കെ ഈ ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും ഇത്തരം ഒരു ഉത്തരവ്, അതായത് 50 വയസ്സ് വരെ ഉള്ളവർക്ക് ഇളവ് നൽകിക്കൊണ്ട്, അത് പ്രത്യേകിച്ചും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അല്ലെങ്കിൽ മറ്റ് ഉന്നത നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചവർക്ക് ആനുകൂല്യം നൽകിക്കൊണ്ടുള്ള ഈ ഒരു വിവാദ ഉത്തരവ് വലിയ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. നമുക്കറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ദേവസ്വം ബോർഡ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ക്ഷേത്രങ്ങളിലും, ശബരിമല ഒഴികെയുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുടെയൊക്കെ കാര്യം വലിയ പരുങ്ങലിലായിരുന്നു കഴിഞ്ഞ വർഷം വരെ. എന്നാൽ ഇപ്പോൾ ഉത്സവങ്ങൾ പുനരാരംഭിച്ചു, നിത്യപൂജകൾ തുടങ്ങി, ഭക്തരെ മിക്ക ക്ഷേത്രങ്ങളിലേക്കും പ്രവേശിപ്പിച്ചു തുടങ്ങി. ഇതിന് ശേഷമാണ് വരുമാനത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു നേരിയ ആശ്വാസത്തിന് വകയായി ദേവസ്വം ബോർഡിന് വരുമാനം വന്നു തുടങ്ങിയത്. ഈ അവസരത്തിലാണ് ഇത്തരത്തിൽ ചില തിരുമറികളിലൂടെ നിയമനങ്ങൾക്കായി ബോർഡ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കാവുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. ഈ വയസ്സ് 50 ആണെങ്കിലും സാരമില്ല, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണെങ്കിൽ ദേവസ്വം ബോർഡിൽ ജോലി ഉറപ്പാണ് എന്നുള്ള തലക്കെട്ടോടുകൂടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പല മാറി വന്ന ബോർഡുകളിലൊക്കെ വലിയ രീതിയിലുള്ള നിയമന വിവാദങ്ങളും അഴിമതികളും ഒക്കെ ഇന്നും ബാക്കിപത്രമായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നടന്ന ചർച്ചയിൽ TG മോഹൻദാസ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് P വാസുവിനെ അക്കമിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ, അതായത് ദേവസ്വം ബോർഡിൻ്റെ അഴിമതികൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് മുന്നിൽ അടിമുടി വിറച്ച് വാസു ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിയമന വിവാദവും ഒരു പുതിയ വഴിത്തിരിവിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു വിവാദത്തിന് തിരി കൊടുത്തിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ നിയമന വിവാദം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.